കേരളത്തിലെ അധ്യാപക സമൂഹം പുതിയ കാലത്ത് വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്ന് പി സന്തോഷ് കുമാർ എം പി. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപക സമൂഹത്തിന് പണ്ടത്തെ പോലെ അടക്കി നിർത്താൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വിദ്യാലയ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണം. വിദ്യാഭ്യാസത്തിന്റെ മികവിൽ ആഹ്ലാദം കൊള്ളുമ്പോഴും കേരളത്തിലെ അധ്യാപക സമൂഹം പുതിയ കാലത്ത് വലിയ പരിമിതികൾ നേരിടുകയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുടെ കടന്നുകയറ്റമാണ് ഇതിൽ പ്രധാനമെന്നും പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്തോഷ് കുമാർ. മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഈ അതിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആഹ്ലാദിക്കുമ്പോഴും ഉൾക്കൊള്ളുമ്പോഴും വലിയ തോതിലുള്ള ഭീഷണികൾക്ക് ഇപ്പോൾ നമ്മുടെ അധ്യാപക സമൂഹം വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. വടക്കേ ഇന്ത്യയിലെ ഒരു ടീച്ചറെ പോലെ കുട്ടികളെ സഹപാഠികളെ കൊണ്ട് തല്ലിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലൊരിക്കലും കടന്നു വരില്ലായിരിക്കാം. പക്ഷേ കേരളത്തിലെ അധ്യാപക സമൂഹം പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയ പരിമിതികൾ നേരിടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് മാരകമായി വന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുടെ വിപത്തുണ്ട്. ഓരോ കുട്ടിയെയും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന പലവിധ ഘടകങ്ങൾ, അതിപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധാരണമായ ഒരു വളർച്ചയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നഗരസഭാ അധ്യക്ഷ വി സുജാത അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ഡിഇഒ ചന്ദ്രിക മുഖ്യാതിഥിയായിരുന്നു. ജ്യോതിസ് നിയോജകമണ്ഡലം ഗുരുശ്രേഷ്ഠ പുരസ്കാരം റിട്ടയർഡ് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പി വി ബാലകൃഷ്ണന് പി സന്തോഷ് കുമാർ എം പി സമർപ്പിച്ചു. വി കെ സുധി, കെ കെ ഷിബിൻ, ആരതി രാമചന്ദ്രൻ, ഡോക്ടർ ടി കെ അനിൽകുമാർ, പി പ്രമോദ് കുമാർ, വി ആർ രൂപേഷ്, എം പ്രശാന്ത്, കെ സജിത് കുമാർ, ഡോക്ടർ ദിലീപ് എന്നിവരെയും ഷാളണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ജ്യോതിസ് മണ്ഡലം കൺവീനർ ദിനേശൻ മഠത്തിൽ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി പ്രമീളകുമാരി, സി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.